നമസ്കാരം സ്വാമിജി. സ്വാമിജി, ഒരു ജ്ഞാനത്തിൻ്റെ വഴിയിൽ വളരെ സ്ഫോടനാത്മകമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സ്വാമിജി നിർത്തിയത്. അതുവഴി തന്നെ നമുക്ക് പോകണം സ്വാമിജി. തീർച്ചയായും സ്വത്വസംഘർഷം എന്ന് പറയുന്നത് അതാണ്. ചുരുക്കത്തിൽ ഈ കാലഘട്ടം ഒരു സ്വത്വ സംഘർഷത്തിൻ്റെ കാലഘട്ടമാണ്, സ്വത്വ സമന്വയത്തിൻ്റെ കാലഘട്ടമല്ല, ഐഡൻറ്റിറ്റി ക്രൈസിസിൻ്റെ കാലഘട്ടമാണ്. വളരെ വളരെ വലുതാണിത്. എവിടെ മനുഷ്യനെത്തിയാലും അവൻ ആ സെക്കൻഡിൽ അവൻ്റെ മൈൻഡ് ഔട്ട്സോഴ്സിങ്ങിലേക്ക് പോവാണ്. ഇത് കുറച്ചുകൂടെ നല്ല രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പറയൂ സ്വാമിജി. നിങ്ങൾ ആദരിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും എടുത്തു നോക്കുക. നിങ്ങൾ ആരാധിക്കുന്ന ആധ്യാത്മിക പുരുഷന്മാർ മുഴുവൻ സ്ത്രൈണ സങ്കല്പത്തിൻ്റെ രംഗവേദിയിൽ കിടന്നാണ് കളിക്കുന്നത്. എന്തുകൊണ്ട് സ്വാമിജി? നിങ്ങൾ ആരാധിക്കുന്ന നായക സങ്കല്പങ്ങൾ മുഴുവൻ ശ്രൈണാംശം ചേർന്ന ശ്രൈണാംശത്തിൻ്റെ ഭാവപ്രകടനങ്ങൾ മാത്രമാണ് ഈ കാലഘട്ടത്തിൽ. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ശരിയാണ് സാർ. ഇപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ മുടി പോലും വളർത്തിയിരിക്കുന്നത് ഈ ശ്രൈണാംശം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്നിലുള്ളൊരു മാറ്റത്തെ കൂടി ഞാൻ ഉൾക്കൊള്ളുന്നു സ്വാമിജി. ഞാൻ ഉൾക്കൊള്ളുന്നു. നല്ല ക്ലീൻ ഷേവില് സ്ത്രൈണമായ സങ്കല്പത്തിൽ മുടിയൊക്കെ വളർത്തി നിൽക്കുകയാണ് എങ്കിൽ പെട്ടെന്നാണ് പുരുഷന്മാർ അതിലേക്ക് വന്നു തരുന്നത് അല്ലേ? അതെ സ്വാമിജി. സ്ത്രൈണതയുടെ ഒരു ജാജ്വല്യമാനമായ ഭാവമാണ് ആധ്യാത്മികതയും ഭൗതികതയും ഒക്കെയായി ഇന്ന് വളർന്നു നിൽക്കുന്നത്. ഇനി സ്ത്രീകളെ ഒന്ന് നോക്കുക. പുരുഷാംശം കൂടിയ സ്ത്രീകൾ മാത്രമാണ് ആദരണീയരായ രാഷ്ട്രീയക്കാർ, ആദരണീയരായ ഭരണാധികാരികൾ, ആദരണീയരായ സാമൂഹ്യ പ്രവർത്തകർ, ആദരണീയരായ ആക്ടിവിസ്റ്റുകൾ. ശരിയാണ് സ്വാമിജി, ശരിയാണ്. അവർ മുടി ബോബൊക്കെ ചെയ്ത് ടീഷർട്ടൊക്കെ ഇട്ട് ജീൻസ് പാൻ്റൊക്കെ ധരിച്ച്. ശരിയാണ് സ്വാമിജി, വളരെ പ്രകടമാണ് സ്വാമിജി. പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും ഔട്ട്സോഴ്സ് ചെയ്തല്ലേ ഇന്ന് ജീവിതം പോകുന്നത്. ശരിയാണ് സ്വാമിജി. സ്വത്വ നിരാസത്തിൻ്റെയും സ്വത്വ സംഘർഷത്തിൻ്റെയും പ്രകൃതി എന്തു തന്നുവോ അത് ശരിയല്ലെന്നും മാനവ നിർമ്മിതിയിൽ ഒരു ശരിയുണ്ടെന്നും ആ ശരിയെ തേടിയുള്ള ഒരു യാത്രയിലാണ് പെടേണ്ടതെന്നും ആ ശരിക്കു വേണ്ടിയാണ് ദാഹിക്കേണ്ടതെന്നും ഓരോ മനുഷ്യൻ്റെയും അന്തർഗതം നിത്യനിരന്തരമായി പറയുന്നത് പോലെയില്ലേ? ഇതിനെ ആസ്പദമാക്കി ഈ സ്വത്വ സംഘർഷം വന്ന പുരുഷന്റെ കലാരൂപങ്ങൾ പെണ്ണെഴുത്തിൻ്റെയും സ്ത്രീവിമോചനത്തിൻ്റെയും ഒക്കെ കഥകൾ, സ്വത്വസംഘർഷം വന്ന സ്ത്രീയുടെ സമരങ്ങൾ, ജീവിതങ്ങൾ, ഈ ഔട്ട്സോഴ്സിംഗ് എല്ലാം കുടുംബമെന്ന സമന്വയത്തിൻ്റെ ലോകത്ത് സമന്വയവും സങ്കല്പവും തകർത്തെറിയില്ലേ? ശരിയാണ് സ്വാമിജി. ഒരളവ് വരെ നമ്മുടെ പ്രാചീന തലം മുതലുള്ള സാഹിത്യ കലകളെല്ലാം മനുഷ്യരിൽ സ്ത്രീക്ക് സൗന്ദര്യത്തിൻ്റെ ഒട്ടേറെ ഭാവങ്ങൾ വച്ച് നൽകുമ്പോൾ സ്ത്രീരത്ന സൃഷ്ടി രപരപ്രതിഭാതി സ്വാമി ധാതുർവിഭൂത്വം അനുചിന്യ വപുശ്ചതസ്യ എന്ന് കാളിദാസൻ ശകുന്തളത്തിൽ എഴുതുന്നുണ്ട്, ശകുന്തള സൃഷ്ടിയെക്കുറിച്ച്. From east to western side, no jewel is like Rosalind എന്ന് As You Like It ഷേക്സ്പിയർ എഴുതുന്നുണ്ട്. ഒർലാൻഡോയുടെ വാക്കുകളായത്. സ്ത്രീ പുരുഷ തലങ്ങളെ എടുത്താൽ മാനവികതയിൽ സൗന്ദര്യത്തിൻ്റെ തിടമ്പായും പ്രതീകമായും സ്ത്രീയെ വർണ്ണിക്കുന്നതാണ് കൂടുതൽ സാഹിത്യം. പ്രകൃതിയിൽ നോക്കിയാൽ മനുഷ്യനൊഴിച്ചുള്ള മിക്കവാറും എല്ലാ ജീവജാലങ്ങളിലും സൗന്ദര്യത്തിൻ്റെ പ്രതീകങ്ങൾ പുരുഷത്വമാണ്. ഇതും ഒരു ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഭാഗമായിരിക്കുമോ? ഒരു സൂത്രപ്പണിയുടെയും സ്ത്രീയെ അടിമത്തത്തിൽ വഞ്ചിക്കാനുള്ളതിൻ്റെയും സ്ത്രീയെ ഒരു ഉപകരണമാക്കാനുള്ളതിൻ്റെയും സ്ത്രീയെ ഉപയോഗിച്ച് രാഷ്ട്രങ്ങൾ പിടിക്കാനുള്ളതിൻ്റെയും
സ്ത്രീ കാരണമായി കുടുംബങ്ങൾ തകർക്കാനുള്ളതിൻ്റെയും ശക്തമായ ഒരു ഔട്ട്സോഴ്സിങ്ങിലേക്ക് സ്ത്രീയുടെ അജ്ഞതയെ മുതലെടുത്ത് നടത്തിയ ഒരു അക്രാമികമായ മുന്നേറ്റം തന്നെ ആയിരിക്കുമോ? അങ്ങനെ കരുതണം സ്വാമിജി. അങ്ങനെ നടന്നിട്ടുണ്ട് എന്തായാലും. അതെ. ആയിരുന്നുവോ അല്ലയോ എന്ന് നമുക്കറിയില്ലെങ്കിലും അങ്ങനെയേ നടന്നിട്ടുള്ളൂ. ശരിയാണ് സ്വാമിജി. മഹായുദ്ധങ്ങൾ പലതും പ്രാചീന കാലങ്ങളിൽ വർണ്ണിച്ചു വെച്ചിരിക്കുന്നത് സ്ത്രൈണതയെ ചുറ്റിപ്പറ്റിയാണ്. ചെങ്കോല് വലിച്ചെറിഞ്ഞ് ജെയിംസ് രണ്ടാമൻ ഓടിയതും സ്ത്രീയെ ചുറ്റിപ്പറ്റിയാണ്. ചരിത്രത്തിലും ആഖ്യായികകളിലുമെല്ലാം ഉള്ള അനുഭവങ്ങളെ ആസ്പദമാക്കി നോക്കിയാൽ മനുഷ്യന്റെ ജനിതകാംശത്തിൽ തന്നെ ഔട്ട്സോഴ്സിങ്ങിൻ്റെ അന്തസ്ഥിത ചോദനകളുണ്ട്. അവയെ സംസ്കാരം കൊണ്ട് നിയന്ത്രിച്ചു നിർത്തി മാത്രമാണ് മാനവൻ യുദ്ധങ്ങളില്ലാതെയും കലാപങ്ങളില്ലാതെയും എവിടെയെങ്കിലും ജീവിച്ചിട്ടുള്ളത്. കുടുംബങ്ങൾ തന്നെ നിലനിർത്തിയിട്ടുള്ളത്. കടമകളുടെയും കടപ്പാടുകളുടെയും ലോകം വരുമ്പോൾ എല്ലാ ഔട്ട്സോഴ്സിങ്ങുമാണ് ആദ്യം തടഞ്ഞിരുന്നത്. അതിന് സ്ത്രീ ഗുണമായി എടുത്തത് ലജ്ജ, നമ്രത, ലജ്ജ, വിനയം, സൗമ്യത, നിശബ്ദത, ഇതൊക്കെയാണ്. പലപ്പോഴും നിശബ്ദതയുടെ ശബ്ദത്തിലാണ് ധർമ്മം നിലനിൽക്കുന്നത്. അത് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് സ്ത്രീക്കാണ്. സ്ത്രീയുടെ നിശബ്ദതയ്ക്ക് മാനം കണ്ടെത്തുവാനുള്ള പുരുഷന്റെ അന്വേഷണമായിരുന്നു കുടുംബ ബന്ധങ്ങൾ. പുരുഷന്റെ ആവശ്യമാണ് കുടുംബം, അങ്ങനെയാണോ സ്വാമിജി പറയുന്നത്? തീർച്ചയായും സ്ത്രീയുടെ നിശബ്ദത അനുസരിച്ചാണ് പുരുഷൻ പലതും പരീക്ഷിച്ചു നോക്കിയത്. ശരിയല്ലേ? ശരിയാണ് സ്വാമിജി. ഇന്നും അത്തരം കുടുംബങ്ങളിൽ അങ്ങനെ തന്നെയല്ലേ? അതെ. നിങ്ങൾക്കൊരു ഭാര്യയുണ്ടെങ്കിൽ അവളുടെ നിശബ്ദതയിലാണ് നിങ്ങളുടെ നന്മകൾ പലതും ഇരിക്കുന്നത്. നിശബ്ദത വഞ്ചിക്കുന്ന സമയത്താണ് പ്രോബ്ലംസ് പലപ്പോഴും ഉണ്ടാകുന്നത്. അവളുടെ നിശബ്ദതയ്ക്കകത്ത് ആയിരം അർത്ഥം ഉണ്ടാവും. ഒരു ജഡ്ജിയുടെ നിശബ്ദതയിലാണ് വിധിയുടെ ഗൗരവം ഇരിക്കുന്നത്. മനസ്സിലായി സ്വാമിജി. എന്തെല്ലാം പറയാം എന്നല്ല ജഡ്ജി പഠിക്കേണ്ടത്, എന്തെല്ലാം പറയാതിരിക്കാം എന്നുള്ളതിലാണ്. കൂടുതൽ പറയുന്ന വിധികളിൽ നാം സംശയിക്കണമെന്നാണോ സ്വാമിജി പറയുന്നത്? എന്ന് മാത്രമല്ല, കൂടുതൽ പറയുന്നത് അവർ തന്നെ പറയുന്നതാണോ എന്ന് സംശയിക്കണമെന്നാണ് പറഞ്ഞത്. മനസ്സിലായി സ്വാമിജി. പുരുഷന്റെ ഇടപാടില്ലാതെ പലതും പറയില്ലെന്ന് കൂടിയാണ്. ബാഹ്യ ഇടപാടുകൾ ഔട്ട്സോഴ്സിംഗ് വിധികളിൽ പോലും വരുന്നു. നമ്മുടെ പ്രഗത്ഭരായ പല ജഡ്ജിമാരും എഴുതിയിട്ടുള്ള വിധികളുണ്ട്. ഏറ്റവും നല്ല വിധികൾ എഴുതിയിട്ടുള്ളത് അറിയപ്പെടുന്ന സ്ത്രീകൾ ജഡ്ജിമാരായിരുന്നപ്പോഴാണ്. വളരെ പ്രധാനപ്പെട്ട വിധികൾ വായിച്ചു നോക്കുക. അന്നചാണ്ടിയുടെയും മറ്റും ഉഷയുടെയും മറ്റും ഈ പേരുകളൊക്കെ ഓർമ്മയുണ്ടാവും ചിലപ്പോൾ. പെട്ടെന്ന് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആയിരുന്നു അന്നചാണ്ടി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ സർ. അതിന് മുമ്പ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, എൻ്റെ അറിവ് കുറവായി എന്നാണ്. പുരുഷ കേസരികളുടെ വിഹാര രംഗത്തിലേക്ക് അവർ കടന്നു വന്നപ്പോൾ ഒട്ടേറെ സംശയങ്ങളുണ്ടായിരുന്നു കേരളത്തിന്. അന്നത്തെ മാധ്യമങ്ങൾ അവയൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷെ പ്രിസിഷനുള്ള വിധികൾ പലതും അക്കാലം ദർശിച്ചിട്ടുണ്ട്. വാക്ക് എത്ര നിശബ്ദതയെ ഉൾക്കൊള്ളുന്നു എന്നതിലാണ് ജഡ്ജ്മെന്റിന്റെ വലിപ്പം ഇരിക്കുന്നത്. വാക്കെത്ര വാചാലമാകുന്നു എന്നുള്ളതിന്റെ പേരിലാണ് ക്രിമിനൽ അഡ്വക്കേറ്റ്സ് കാശ് വാങ്ങിക്കുന്നത്. മനസ്സിലായില്ല? ഡെസ്കിൽ ഇരിക്കുമ്പോഴും വാക്കുകൾ പരത്തി പറയുമ്പോഴും ഒക്കെ ക്രിമിനൽ അഡ്വക്കേറ്റ് വിജയിക്കുകയാണ്. ക്രിമിനൽ അഡ്വക്കേറ്റ്സ്
ജഡ്ജ്മെന്റിനകത്ത് കടന്നുകൂടിയാൽ രാഷ്ട്രം ക്രിമിനലുകളുടെ ലോകമായി മാറും. വിധികൾ മൗനതരമാകുമ്പോൾ മനസ്സ്, സംസ്കാരം അതിൽ നിർണായകമായി സ്വാധീനം നിർണായകമായി തീരും. വിധിക്കാൻ രണ്ടോ മൂന്നോ വാക്ക് മതി. പഴയൊരു പത്മനാഭ പിള്ളേ ഉണ്ടായിരുന്നു, ഉത്തമ ബോധ്യത്തിലാണ് വിധിച്ചിരുന്നത്. അപ്പുറത്തോട്ട് പോകാൻ പോലും പറ്റില്ല. ആ ബോധ്യത്തിന്റെ നിശബ്ദത ഗാംഭീര്യമുള്ളതാണ്. ജഡ്ജ്മെന്റുകളിൽ ജഡ്ജിയുടെ ബോധ്യം പ്രകടമാകണം. ബോധ്യം നിശബ്ദമാണ്, അതിന് വാക്കുകൾ കുറച്ച് മതി. അത് കേൾക്കുന്ന പ്രതിക്കും അത് കേൾക്കുന്ന വാദിക്കും അത് പിന്നീട് അപഗ്രഥിക്കുന്ന ജനത്തിനും അതിനുവേണ്ടി വാദിച്ച വാദിഭാഗവും പ്രതിഭാഗവും വക്കീലിനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അവിടെ വാദിഭാഗത്തിനോ പ്രതിഭാഗത്തിനോ പിന്നാമ്പുറങ്ങളിൽ ഇരിപ്പിടം ഉണ്ടാവില്ല. അത് വിശ്വാസ്യതയുള്ള തലമാണ്. അതുപോലൊരു നിശബ്ദതയാ കുടുംബത്തെ കൊണ്ടുപോകുന്ന സ്ത്രീയുടെ നിശബ്ദത. സ്ത്രീ അവിടെ ജഡ്ജിയുടെ സ്ഥാനത്താണ്. അച്ഛനും മക്കളും അപ്പൂപ്പനും അമ്മൂമ്മയും ബന്ധുജനങ്ങളും പരിചയക്കാരും വഴിപോക്കരും ഒക്കെ കേസുകെട്ടുകളുമായി എത്തുകയും ആടിത്തിമിർക്കുകയും ചെയ്യുമ്പോൾ സ്ത്രീയുടെ അന്തരംഗത്തിൽ നിഴലിക്കുന്ന നിശബ്ദതയിൽ നിന്നാണ് കുടുംബം ഊർജം വഹിക്കുന്നതും വളരുന്നതും. അത് അന്തസ്ഥ ചൈതന്യത്തിൽ നിന്ന് വരുന്നതാണ്, ഔട്ട്സോഴ്സിംഗിൽ നിന്ന് വരുന്നതല്ല. ആ സ്ത്രീയെ നിയന്ത്രിക്കാൻ അയൽവക്കത്തെ പുരുഷന് സ്ഥാനമുണ്ടാവരുത്, അയൽവക്കത്തെ സ്ത്രീക്കും സ്ഥാനമുണ്ടാവരുത്. മനസ്സിലായി സ്വാമിജി? തന്റെ പുരുഷനെ നിയന്ത്രിക്കാൻ അയൽവക്കത്തെ ഒരു സ്ത്രീ ഒരുങ്ങി അവൾക്ക് തന്റെ പുരുഷന്റെ മേൽ സ്ഥാനമുണ്ടായാൽ പോലും തന്റെ നിശബ്ദതയിൽ വെച്ച് അവളെ നിഹനിക്കാൻ കഴിയും. ഇതിന്റെ ചരിത്രങ്ങളാണ്. ഭർത്താവ് മരിക്കുന്നതുവരെ നിശബ്ദത നിലനിർത്തുകയും ആ നിശബ്ദത ശബ്ദായമാനമാകുമ്പോൾ രാജ്യങ്ങൾ തകരുകയും ചെയ്യുന്ന കണ്ണകിയിൽ നിന്നെല്ലാം നമുക്കുണ്ട്. മനസ്സിലായി സ്വാമിജി? ആ നിശബ്ദതയ്ക്ക് ശക്തിയുണ്ടാകുമ്പോഴാണ് നിശബ്ദമായൊരു കാര്യത്തെ കണ്ടിട്ട് താൻ യാതൊരു ശബ്ദവും ഉയർത്താതിരുന്നിട്ടും താൻ ശബ്ദമുയർത്തിയേക്കുമെന്ന് തെറ്റിദ്ധരിച്ച് തന്നെ ഒരാൾ പീഡിപ്പിച്ചാൽ ആ നിശബ്ദത എത്ര സംവത്സരങ്ങൾ കഴിഞ്ഞാലും കെട്ടടങ്ങില്ല. ആ ശബ്ദത്തെ ആരാധിച്ച് മുകളിലേക്ക് വെച്ചാൽ മതങ്ങൾ രക്ഷപ്പെടും, ജാതികൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ എവിടെയാണോ ഒരു നിശബ്ദത, നിങ്ങൾ ആന്തരികമായ നിശബ്ദതയുടെ ശബ്ദം ഇല്ലാതാക്കുവാൻ ശ്രമിച്ചത്, ആ ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിച്ച ഹിംസയിൽ നിന്ന് നിങ്ങൾ തന്നെ നശിക്കും. ഇവിടെ മതങ്ങളും ജാതികളും സംഘടനകളും സംഘങ്ങളും അഭിമാനം രക്ഷിക്കുമ്പോഴും സ്വയം തകരുന്നുവെന്ന സത്യമാണ് പിന്നെ കാണുന്നത്. സ്ത്രീയിലെ സ്ത്രൈണത അത് ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്നു. പുരുഷനെ കൊണ്ടിരുന്നു അതിനകത്തേക്ക്. തൻ്റെതായ സ്ത്രൈണത മറയുകയും പൗരുഷമെന്ന ഔട്ട്സോഴ്സ് ചെയ്യപ്പെട്ട ആവാഹിച്ചു കൊണ്ടുവന്നത് തന്നിൽ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. വെച്ചുകെട്ടി ഈ അഭിനയം സർഗാത്മകതയെ നശിപ്പിക്കുന്നു. ആക്രാമികതക്ക് വളം വയ്ക്കുന്നു. നിശബ്ദത ഭഞ്ജിക്കപ്പെടുന്നു. ശബ്ദങ്ങൾ കാനന സമാനങ്ങളാകുന്നു. അത് യുദ്ധത്തെ ഉണ്ടാക്കുന്നു. ഈ പ്രതിപ്രസവമാണ് ഔട്ട്സോഴ്സിംഗിന്റെ ആന്തരിക ഫലം. വിദ്യാഭ്യാസം ഔട്ട്സോഴ്സിംഗിനെ ആരാധിക്കുന്നു.
വിദ്യാഭ്യാസമുള്ള സ്ത്രീ അടുക്കളയിലേക്ക് പ്രവേശിച്ചാൽ മുളക് കൃഷി ചെയ്ത് ആ ചെടിയിൽ നിന്ന് പറിച്ച് അരയ്ക്കുന്നത് ആദ്യം നിൽക്കുന്നു. മനസ്സിലായി സ്വാമി. മുളക് മേടിക്കുന്നു, നെല്ല് മേടിക്കുന്നു, അരി മേടിക്കുന്നു. മനസ്സിലായി സ്വാമി. അല്പം കഴിഞ്ഞ് അവളുടെ മകൾ വരുമ്പോൾ മുളക് പൊടി വാങ്ങിക്കുന്നു. മനസ്സിലായി സ്വാമി. അവളുടെ മകൾ വരുമ്പോൾ മുളക് പൊടിയേക്കാൾ എളുപ്പമാണ് അതിൻ്റെ എസൻസ് വാങ്ങുന്നു. അവളുടെ മകൾ വരുമ്പോൾ എസൻസ് സിന്തറ്റിക് മതി എന്നാകുന്നു. ഔട്ട്സോഴ്സിങ് എങ്ങനെയാണ് വളർന്നു വന്നത്? ജീവനില്ലാത്ത നിർജീവമായ ചൈതന്യരഹിതമായ മൃതപ്രായമായ ഒരു ജീവിതത്തെയും ഒരു സംസ്കൃതിയെയും അന്തസാരവിഹീനമായ കലയെയും സാഹിത്യത്തെയും എല്ലാം ഔട്ട്സോഴ്സിങ് നമുക്ക് തരുന്നു. സർഗാത്മകത നഷ്ടപ്പെടുന്നു, ചൈതന്യമില്ലാതാകുന്നു, ശാന്തി വഞ്ചിക്കപ്പെടുന്നു. ഇതെല്ലാമായിട്ടും ജനത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കുടുംബ മണ്ഡലങ്ങളിലെല്ലാം ഔട്ട്സോഴ്സിങ്ങിനെ ആരാധിക്കുകയും അതിനായി ദാഹിക്കുകയും അതിനെ വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ശരിയാണ് സ്വാമി. ഇതാണ് പ്രശ്നം. ഇതിൽ നിന്നാണ് ജനത മോചനം നേടേണ്ടത്. മതങ്ങൾ ഔട്ട്സോഴ്സിങ്ങിലാണ്, ജാതികൾ ഔട്ട്സോഴ്സിങ്ങിലാണ്, രാഷ്ട്രങ്ങൾ ഔട്ട്സോഴ്സിങ്ങിലാണ്, പട്ടാളം ഔട്ട്സോഴ്സിങ്ങിലാണ്, ശാസ്ത്രം ഔട്ട്സോഴ്സിങ്ങിലാണ്. മറ്റൊരു സ്ഥലത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ മീൻകൊട്ടയിൽ വെച്ച് വാങ്ങിക്കാൻ കൊട്ടയുമായി പോകുന്നു. നമ്മുടെ ഊർജ്ജസ്രോതസ് തീരുമ്പോൾ മറ്റൊരു ഊർജ്ജസ്രോതസ് തേടുന്നു. അധ്വാനിക്കാതെ അന്വേഷിക്കാതെ അന്തസത്തയില്ലാതെ അനായാസമായി നേടാൻ ആഗ്രഹിക്കുന്നു. അനായാസമായി നേടുന്നവൻ അവാർഡുകൾ വാരിക്കൂട്ടുന്നു, അവാർഡുകളും ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്നു. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിച്ച് തരേണ്ടത് നിങ്ങൾ തന്നെ അതിന് പണം മുടക്കി, നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ച്, നിങ്ങൾ തന്നെ കുറേ ആളുകൾക്ക് കാശ് കൊടുത്ത്, നിങ്ങൾക്ക് തന്നെ അവാർഡ് വാങ്ങിക്കുന്ന അവസ്ഥയെത്തുന്നു. ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഒരു ലോകം മനുഷ്യ മനസ്സിനെ ഏറ്റവും വികലമാക്കിയിരിക്കുന്നു. മനുഷ്യ പ്രകൃതിയെ നശിപ്പിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ താറുമാറാക്കിയിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാമാണ് ഈ കാലഘട്ടം ആദ്യമായി മോചനം നേടേണ്ടത്. ആ മോചനത്തിന് ഔട്ട്സോഴ്സിങ് എന്നത് ആന്തരിക തലം മുതൽ ബാഹ്യതലം വരെ എല്ലാത്തിൽ നിന്നും എടുത്ത് കളയേണ്ടിയിരിക്കുന്നു. ശരിയാണ് സ്വാമിജി. അപ്പൊ സർഗാത്മകത എല്ലാ തലത്തിലും കളിയാടണമെങ്കിൽ അതിലേറ്റവും അപകടകരമായതാണ് പൗരുഷത്തിന്റെ സ്ത്രീണതയിലേക്കുള്ള ഔട്ട്സോഴ്സിങ്ങും സ്ത്രൈണതയുടെ പൗരുഷത്തിലേക്കുള്ള ഔട്ട്സോഴ്സിങ്ങും. ഇതിലൂടെ ഈ ഔട്ട്സോഴ്സിങ്ങിലൂടെ ആരാധനാ തലങ്ങളിലേക്ക് വരുന്നത് ഒരു മറഞ്ഞ ലൈംഗികതയുടെ പ്രതിഭാസമാണ്, ആധ്യാത്മികതയല്ല. മറഞ്ഞ ലൈംഗികത കച്ചവട വസ്തുവാണ്. ശുദ്ധ ലൈംഗികത ആനന്ദം തന്നേക്കാം. അവിശുദ്ധമായ മറഞ്ഞു നിൽക്കുന്ന ലൈംഗികത ആനന്ദത്തെയല്ല തരിക. കൃത്രിമത്വമുള്ള വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ലൈംഗികതയുടെ ഉത്സർജനത്തിലൂടെ കാപട്യത്തെയാണ് തരിക. മാനേജ്മെന്റ് തിയറികളിൽ അതിന് പ്രാധാന്യം കൂടിയേക്കാം. ആവശ്യമില്ലാത്തവനെ ആധ്യാത്മികതകളിലേക്ക് ആകർഷിച്ചതുകൊണ്ട് ആധ്യാത്മികതയ്ക്ക് വൈകല്യമുണ്ടാവുകയല്ലാതെ ആധ്യാത്മിക വളർച്ചയുണ്ടാവില്ല. മാർക്കറ്റിലിറങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ പരസ്യ വിപണി മുഴുവൻ ലൈംഗികതയാണ്. ഈ അടിച്ചമർത്തപ്പെട്ട ലൈംഗികതയാണ്. അതുകൊണ്ട് ഉത്തമ സാധനങ്ങൾ പലപ്പോഴും മാർക്കറ്റിൽ നിന്ന് കിട്ടുകയില്ല. തലയെ തേച്ച് പ്രയോജനമുള്ളവരെണ്ണയ്ക്ക്
പരസ്യ ആവശ്യം വരികയില്ല, ജനങ്ങൾ പറഞ്ഞു തന്നെ വാങ്ങും. മനസ്സിലായി സ്വാമി. അഞ്ചു കൊല്ലം പരസ്യത്തിലൂടെ വിറ്റ് കാശുണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങ് പിൻവലിച്ചാൽ പിന്നെ കുഴപ്പമില്ല, അടുത്ത തറക്കാം. തുണി വാങ്ങിക്കാൻ നിങ്ങളുടെ മനസ്സിന് വിശ്വാസമില്ല, തുണിയുടെ ഇഴ നോക്കാൻ നിങ്ങൾക്ക് അറിവുമില്ല. തുണി വാങ്ങാൻ ഒരു കൊമേഴ്ഷ്യൽ കലാരൂപം ലൈംഗികത ചേർത്ത് വെച്ച് പരസ്യമായി വേണം. തുണിയുടെ പരസ്യത്തിൽ തുണി ഇല്ലാതെ കൊണ്ടുള്ള സാധ്യതകൾ ഉപയോഗിക്കുന്ന പരസ്യങ്ങൾ പരസ്യങ്ങൾ വേണം. ടിവിയിലും മറ്റും അസൂയയുടെ പരസ്യങ്ങൾ വേണം. നിങ്ങളിലുള്ള അസൂയയെ മുതലെടുത്താണ് അത് കച്ചവടം ചെയ്യുന്നത്. നിങ്ങളിലെ നന്മയെ മുതലെടുത്തല്ല, നിങ്ങളിലുള്ള നന്മ മറയുകയും അസൂയ ഔട്ട്സോഴ്സിംഗ് ആയി കടന്നു വരികയും ചെയ്ത് ആ സാധനം വാങ്ങിച്ചാൽ നാളെ ആ സാധനത്തിന്റെ സാന്നിധ്യമെല്ലാം നിങ്ങളുടെ അസൂയയുടെ രംഗവേദിയായി മാറുകയാണ്. പരസ്യം ഒരു ജനതയുടെ ആരോഗ്യത്തെ എങ്ങനെ നശിപ്പിക്കുമെന്നറിയാൻ അത്തരം ഒരു പരസ്യം മതിയാവും. ഇതൊക്കെ വച്ചുകൊണ്ട് ആലോചിച്ചാൽ ഔട്ട്സോഴ്സിംഗിന്റെ ലോകം പൈശാചികതയുടെ വികാസ പരിണാമങ്ങളുടെ ലോകമാണ്, ദൈവീയതയുടെ ലോകമല്ല.